മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനെ പറ്റി നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട്. കർത്താവ് നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് നമ്മുടെ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ കർത്താവ് പറയാണ്, മറ്റ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ വാക്കുകളെ നമ്മൾ കേൾക്കുന്നു. അതുപോലെ തന്നെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആളുകൾക്ക് വേണ്ടി ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ക്ഷമയെപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ക്ഷമയെപ്പറ്റി ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ ആകർഷിച്ച ഒരു ഗ്രന്ഥമാണ് ഫൊഗീവ്നെസ് ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള 2015 സ്പ്രിംഗർ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം. പുസ്തകത്തിലെ ഗവേഷണ പ്രബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. പല ഗവേഷകരുടെ ഈ ക്ഷമിക്കുന്ന ഒരു കാര്യത്തെ, ക്ഷമയെപ്പറ്റി അവർ ഗവേഷണം നടത്തിയിട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗതികളാണ്, ആരോഗ്യത്തെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന സംഗതികളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ക്ഷമിക്കുന്ന ആളുകൾക്ക്, ക്ഷമിച്ചിട്ടുള്ള ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്തിട്ട് അത് ക്ഷമിച്ചിട്ടുള്ള ആളുകൾ, അവരോട് ക്ഷമിച്ചിട്ടുള്ള ആളുകൾക്ക് സന്തോഷം വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് രോഗം വരുന്നത്, അവരുടെ രോഗാവസ്ഥ കുറവായിരിക്കും, അവർക്ക് രോഗാവസ്ഥകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ രോഗാവസ്ഥ ഉള്ളപ്പോൾ പോലും ക്ഷമിച്ചിട്ടുള്ള ആളുകൾക്ക് രോഗത്തിൻ്റെ വേദനയും തീവ്രതയും കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള ആളുകളിൽ ലഹരിയുടെ ഉപയോഗം വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന ആളുകളിൽ അത് വളരെ കുറവായിരിക്കും. അങ്ങനെ വളരെ എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റി ക്ഷമിക്കുന്നതിൻ്റെ ഒരു വലിയ സുവിശേഷം തന്നെയാണ് ആ ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ആത്മീയമായിട്ടുള്ള ആരോഗ്യത്തിനും അതുപോലെ ശാരീരികമായ ആരോഗ്യത്തിനും ഒക്കെ ക്ഷമ അത്യാവശ്യമാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ പറയുന്നത് ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യും എന്ന് പറയുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണ്. എലി വീസൽ എന്ന് പറയുന്ന നോബൽ സമ്മാനം ജയിച്ചതിനായിട്ടുള്ള ഒരു എഴുത്തുകാരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവറയിലായിരുന്നു. അദ്ദേഹത്തോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു ആളുകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നോബൽ സമ്മാനങ്ങൾ കിട്ടുമ്പോഴും അതുപോലെ ടെലിവിഷൻ ഇന്റർവ്യൂകൾ വരുമ്പോഴും പത്രപ്രവർത്തകരൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണോ, നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്ന്. ജർമ്മൻകാർ ഇവരെ പീഡിപ്പിച്ചതിൻ്റെ, അദ്ദേഹം ഒരു യഹൂദനാണ്, അതിൻ്റെ പേരിലാണ് അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം പറയുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹത്തിന് ഈ ക്ഷമിക്കാൻ അത്ര എന്താണ് മനസ്സിന് തുറവി മനസ്സ് സാധിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കാൻ ഞാൻ ദൈവം ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു കാര്യത്തെ പറ്റി സൈമൺ വീസെന്താൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ സൺഫ്ലവർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇദ്ദേഹം നാസി തടവറയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന ഒരു വ്യക്തിയാണ്. ദ സൺഫ്ലവർ എന്ന ആ പുസ്തകത്തിന് പേര് വരാൻ കാര്യം, ഓരോ ദിവസവും ആളുകൾ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ പീഡനത്തിൽ ഏറ്റു മരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മരിക്കുന്നവരൊക്കെ അടുത്തുള്ള സെമിത്തേരിയിൽ കൊണ്ട് അങ്ങ് അടക്കുകയാണ്. ചിലയിടത്ത് കൂട്ടിയിട്ട് അടക്കും, ചിലപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കുഴിയിലാകാനുള്ള ആ ഒരു അവസരം ഉണ്ടാവും. ആ സെമിത്തേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരെ കുഴിച്ചിരുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ എല്ലാം ഒരുപാട് സൂര്യകാന്തി പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അതിനടുത്തൂടെ കടന്നു പോകുമ്പോൾ സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞ ആ സെമിത്തേരി കാണുമ്പോൾ ഇദ്ദേഹത്തിന് വിശന്താലിന് ഓർമ്മ വരുന്നത്, താനും ഇതുപോലെ നാളെ സൂര്യകാന്തി പൂക്കളുടെ ഇടയിൽ ഒന്ന് താമസിക്കേണ്ടതാണല്ലോ, ഉടനെ തന്നെ അധികം വൈകാതെ കിടക്കേണ്ടതാണല്ലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. അങ്ങനെ അദ്ദേഹം ആ പുസ്തകം എഴുതുക. പുസ്തകത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ലോകപ്രശസ്തരായിട്ടുള്ള, ആ കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ, ചിന്തകർ, ദൈവശാസ്ത്രജ്ഞന്മാർ, മത നേതാക്കൾ, രാഷ്ട്രീയക്കാർ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ പെട്ട പ്രമുഖരായ ആളുകൾ 53 ആളുകളോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ ക്ഷമിക്കണോ, ഞങ്ങൾ ക്ഷമിക്കണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ആ കൂട്ടത്തിൽ 34 ആളുകൾ അന്ന് പറഞ്ഞത് ക്ഷമിക്കേണ്ടതില്ല എന്നാണ്, ക്ഷമിക്കേണ്ടതില്ല എന്നാണ് അവരെല്ലാം പറയുന്നത്. വളരെ ചുരുക്കം ആളുകളെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ക്ഷമിക്കണം എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ അന്നത്തെ കർദിനാൽ ഫ്രാൻസ് കെനിങ് പിന്നെ ദലൈല തുടങ്ങിയ ആളുകളൊക്കെ മാത്രമേ ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടുള്ളൂ. വളരെ ആ കാലത്തിലെ പ്രമുഖരായ എഴുത്തുകാരും ദൈവശാസ്ത്രജ്ഞരും ഒക്കെ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കേണ്ട കാര്യമില്ല, ദൈവം അവരോട് ക്ഷമിക്കുന്നില്ല, നിങ്ങൾ ക്ഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അതുപോലെ വലിയ മുറിവാണ് നിങ്ങൾ കേൾപ്പിച്ചതെന്നൊക്കെയാണ്. അതിലൊരു ഒരു സംഭവം ഇദ്ദേഹം പറയുന്നുണ്ട്, അതാണ് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ സൈമൺ ഒരു ദിവസം അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു നേഴ്സ് വന്ന് അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ടൊന്ന് വരണം, ആശുപത്രിയിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹം അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു 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 പട്ടാളക്കാരൻ, ഒരു നാസി പട്ടാളക്കാരൻ അവിടെ കിടക്കുകയാണ്. അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. മരണാസന്നനായി കിടക്കുന്ന അദ്ദേഹത്തോട് ഈ നേഴ്സ് കൊണ്ടാക്കിയിട്ട് അദ്ദേഹം ഈ പട്ടാളക്കാരൻ പറയുകയാണ്, സുഹൃത്തെ, ഞാൻ ഒരുപാട് പേരെ, യഹൂദരെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരെ ഞാൻ
ഞാൻ വധിച്ചിട്ടുണ്ട്, അവരെ മരിക്കാൻ ഞാൻ ഇടയാക്കിയിട്ടുണ്ട്, 300 ആളുകൾ തീവച്ച് കൊല്ലാൻ ഉള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഏതാണ്ട് മരിക്കുമെന്ന് ഉറപ്പായി, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് യഹൂദരായിട്ടുള്ള ആരെങ്കിലും എന്നോട് ക്ഷമിക്കണം, ക്ഷമിച്ചു എന്ന് എന്നോട് പറയണം, എന്നിട്ട് എനിക്ക് സമാധാനമായിട്ട് മരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ എന്താണ് ഇന്നിപ്പോ നിങ്ങളെ വിളിച്ചു വരുത്തിയ. സൈമൺ വിശന്താൽ ഒന്നും പറയുന്നില്ല, അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിപ്പോവുകയാണ്. ആ പട്ടാളക്കാരൻ അവിടെ കിടക്കുന്ന കിടപ്പിൽ അവിടെ അധികം വൈകാതെ അദ്ദേഹം മരിക്കുകയാണ്, അദ്ദേഹം അറിയുകയും ചെയ്യാണ്. അങ്ങനെ ഈ ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിലും കൂടിയാണ് ഈ മനുഷ്യൻ ഈ പുസ്തകം എഴുതുന്നത്. ഞങ്ങൾ ക്ഷമിക്കണമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷമ കൊടുക്കുന്നില്ല, ക്ഷമ അർഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പരിസരത്തും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അവരുടെ നന്മയ്ക്ക് ക്ഷമ അർഹിക്കുന്നുണ്ടാവില്ല, അവർ ചെയ്ത പ്രവൃത്തിക്ക് ക്ഷമ അർഹിക്കുന്നുണ്ടാവില്ല, ഉറപ്പ്. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക്, നമ്മുടെ ആത്മീയമായിട്ടുള്ള നന്മയ്ക്ക്, നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിനും ശാരീരികമായ നന്മയ്ക്കും നമുക്കങ്ങ് ക്ഷമിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയാണ്, കാരണം കർത്താവ് നമുക്ക് അങ്ങനെ ഒരു പാത കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് ക്ഷമിക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. നോമ്പ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വലിയ ആഴ്ചയിലേക്ക് കടക്കാൻ പോവുകയാണ്. വെള്ളിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് നല്ല വിശുദ്ധിയോടുകൂടി ഈ ഒരു ഈസ്റ്റർ കാലം, പെസഹാക്കാലം ആഘോഷിക്കാൻ നമുക്ക് തയ്യാറാവാം. കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം. മത്തായിയുടെ സുവിശേഷം 6:14-15 വാക്കുകൾ, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല.